ചവറ പാറുക്കുട്ടിയമ്മ കഥകളി രംഗത്തേക്ക് സ്ത്രീകൾക്കാകെ മൃത സഞ്ജീവിനി നൽകിയ ദേവയാണ്. ചവറ പാറുക്കുട്ടിയമ്മയുടെ ഇഷ്ടവേഷം എന്താണ് എന്ന് ചോദിച്ചവരോടൊക്കെ അമ്മ പറഞ്ഞിരുന്ന ആദ്യത്തെ ഉത്തരം ദേവയാനിയുടെ വേഷമെന്നായിരുന്നു. അതെ, അവർ ദേവയാനിയായിരുന്നു. കഥയിലെ കജനു മാത്രമല്ല, കഥകളി രംഗത്തേക്ക് കലാകേരളത്തിലെ സ്ത്രീകൾക്കാകെ മൃത സഞ്ജീവിനി നൽകിയ ദേവയാനി. 2019 ഫെബ്രുവരി 7 75 വയസ്സിൽ അവർ അരങ്ങൊഴിയുമ്പോൾ 5 പതിറ്റാണ്ടുകൾ നിറഞ്ഞു നിന്ന അവരുടെ കഥകളി ലോകം ആസ്വാദക ലോകത്തിന് ആവേശത്തോടെയല്ലാതെ ഒരിക്കലും ഓർക്കാൻ കഴിയും. കഥകളിയുടെ ഭൂമി ഇന്ന് പുരുഷന്മാരുടേത് മാത്രമല്ല, വേഷം കെട്ടാനും കൊട്ടാനും പാടാനും അങ്ങനെ അരങ്ങിലും അണിയറയിലും സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. പ്രതിഭ തെളിയിച്ച അനേകം സ്ത്രീകൾ, സ്വദേശികളും വിദേശികൾ പോലും കഥകളിയെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അഭിമാനത്തോടെ തങ്ങളുടെ കലാസവര്യം നടത്തുന്നു. എന്നാൽ 4-5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമായിരുന്നില്ല. കഥകളിയുടെ അരങ്ങിലേക്കല്ല, കാഴ്ചക്കാരായിരിക്കാൻ പോലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. പുരുഷാധിപത്യവും സവർണ മേൽക്കോയ്മയും ഒക്കെ അതിൻ്റെ എല്ലാ കരുത്തോടും കഥകളിയെ അടക്കി മാണ്ടിരുന്ന ലോകത്തേക്കാണ് ചവറ പാറുക്കുട്ടിയമ്മ കടന്നു വരുന്നത്. കഥകളിയിലെ സ്ത്രീവേഷങ്ങൾ പോലും ആണുങ്ങൾ കെട്ടിയാലേ നന്നാവൂ എന്ന പാരമ്പര്യവാദത്തിൻ്റെ പിറുപിറുക്കലുകളെ തൻ്റെ കഠിനാധ്വാനവും അർപ്പണബോധവും കഴിവും കൊണ്ട് നേരിട്ട് കഥകളി രംഗത്തെ ആദ്യ സ്ത്രീയായി അവർ അരങ്ങുകൾ കീഴടക്കി. കഥകളിയിലെ ചുവന്ന താടി ഉൾപ്പെടെ എല്ലാ പ്രധാന വേഷങ്ങളും സ്തുത്യർഹമായി ചെയ്ത് കഥകളിക്ക് വേണ്ടി ജീവിച്ചു മരിച്ച അപൂർവ പ്രതിഭയാണ് ചവറ പാറുക്കുട്ടിയമ്മ. ജീവിത സായാഹ്നത്തിലും നളചരിതം ഒന്നാം ദിവസത്തിലെ ദമയന്തി വേഷം കെട്ടുമ്പോൾ പാറുക്കുട്ടിയമ്മയ്ക്ക് 16-17 വയസ്സേ തോന്നുകയുള്ളൂ എന്ന് കലാമണ്ഡലം ഗോപി ആശാൻ ഒരിക്കൽ അവരെക്കുറിച്ച് പറഞ്ഞത് സമാനതകളില്ലാത്ത അവരുടെ അഭിനയ വിസ്മയത്തിൻ്റെയും കഥാപാത്രത്തെ എല്ലാ ഊർജത്തോടും നിറപ്പകിട്ടോടും ആവിഷ്കരിക്കാനുള്ള സൗന്ദര്യ ബോധത്തിൻ്റെയും സമർപ്പണ ബുദ്ധിയുടെയും തെളിവായി. കൊല്ലം ജില്ലയിൽ ചവറ ചെക്കോട്ട് കിഴക്കതിൽ എൻ ശങ്കരൻ ആചാര്യയുടെയും നാണിയമ്മയുടെയും മകൾക്ക് കഥകളിയുടെ ലോകം തുറന്നുകൊടുത്തത് മുതുപിലക്കാട് ഗോപാലപ്പണിക്കർ ആശാനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നൃത്തം പഠിച്ചത് മാത്രമായിരുന്നു പാറുക്കുട്ടിയമ്മയുടെ കൈമുതൽ. പ്രീഡിഗ്രി കാലത്ത് തുടങ്ങിയ കഥകളി അഭ്യാസം പിന്നീടങ്ങോട്ട് കഥകളിയുടെ കൂടി ചരിത്രമായി മാറി. പൂതനാമോക്ഷത്തിലെ പൂതനലളിതയായിട്ടായിരുന്നു പാറുക്കുട്ടിയുടെ അരങ്ങേറ്റം. പോരുവഴി ശ്രീകൃഷ്ണവിലാസം കഥകളി യോഗത്തിൽ, പോരുവഴി ഗോപാലപിള്ള ആശാന്റെ ശിക്ഷണത്തിൽ പഠനം തുടർന്നു വന്ന അവരുടെ ജീവിതത്തിൻ്റെ വലിയ വഴിത്തിരിവ്, കൊല്ലം ഉണിച്ചൊക്കൻ വീട് ക്ഷേത്രത്തിൽ കഥകളി നടക്കുമ്പോൾ സുപ്രസിദ്ധ കഥകളി ആചാര്യൻ മാങ്കുളം വിഷ്ണു നമ്പൂതിരി പാറുക്കുട്ടിയമ്മയുടെ വേഷം കാണാനിടവന്നതാണ്. അവരുടെ അഭിനയ പാടവത്തിൽ ആകൃഷ്ടനായ മാങ്കുളം തൻ്റെ കഥകളി വിദ്യാലയത്തിലേക്ക് പാറുക്കുട്ടിയമ്മയെ ക്ഷണിക്കുകയും ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീവേഷങ്ങളും അവരെ പഠിപ്പിച്ച് ചൊല്ലി ആടിക്കുകയും ചെയ്തു. മാങ്കുളത്തോടൊപ്പമുള്ള ദേവയാനി വേഷം അക്കാലത്തേറെ ശ്രദ്ധിക്കപ്പെട്ട അരങ്ങുകളാണ്. കഥകളിയിലെ ശരിക്കും സ്ത്രീ ദേവയാനിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആസ്വാദന കുറിപ്പുകളും പാറുക്കുട്ടിയമ്മയുടെ പേരും പെരുമയും കലാലോകത്ത് അവരുടെ ഖ്യാതി വർദ്ധിപ്പിച്ചു. കൈയടക്കത്തോടെ അവർ കെട്ടിയാടിയ ഓരോ വേഷവും അരങ്ങുകളിലും ആസ്വാദക ഹൃദയങ്ങളിലും പ്രഖ്യാപിച്ചത് കഥകളിയുടെ സങ്കേതങ്ങൾ സ്ത്രീകൾക്കും പ്രാപ്യമാണ് എന്നായിരുന്നു. ദേവയാനി, ദമയന്തി, പൂതന ലളിത, ഉർവശി, കൃമീരവധം ലളിത, ചന്ദ്രിക, മലയത്തി, സതി, കുന്തി, പ്രഹ്ലാദൻ, കൃഷ്ണൻ തുടങ്ങിയ ഒട്ടുമിക്ക വേഷങ്ങളും ചവറ പാറുക്കുട്ടിയമ്മയുടെ പ്രതിഭയിൽ നിറഞ്ഞാടി. കഥകളി രംഗത്തെ മഹാചാര്യന്മാരോടൊപ്പം ചവറ പാറുക്കുട്ടി എന്ന പേരും പ്രാധാന്യം നേടി. ഗുരു ചെങ്ങന്നൂർ രാമൻപിള്ള, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, വാഴങ്കേട കുഞ്ഞു നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ഗോപി, കോട്ടയ്ക്കൽ ശിവരാമൻ, ചെന്നിത്തല ചെല്ലപ്പൻ പിള്ള, ഹരിപ്പാട്ട് രാമകൃഷ്ണപിള്ള, മങ്കൊമ്പ് ശിവശങ്കരപ്പിള്ള, മടവൂർ വാസുദേവൻ നായർ, ഇഞ്ചക്കാട് രാമചന്ദ്രൻ പിള്ള തുടങ്ങി വിഖ്യാതരായ എല്ലാ ആചാര്യന്മാരോടൊപ്പവും പാറുക്കുട്ടിയമ്മ കഥകളിയാടി. കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിലെ എന്നല്ല, കഥകളിയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ സ്ത്രീ എന്ന ഒരിക്കലും മായ്ക്കപ്പെടാത്ത ബഹുമതി പാറുക്കുട്ടിയമ്മയ്ക്കാണ്. കഥകളി പഠനത്തിന് പെൺകുട്ടികൾക്ക് അവസരം നൽകാൻ
ഇപ്പോഴും മടിച്ചു നിൽക്കുന്ന കേരള കലാമണ്ഡലത്തോട് അത് തുറന്നു ചോദിക്കുവാനും പാറുക്കുട്ടിയമ്മ ഒട്ടും മടിച്ചില്ല. കഥകളി പഠനത്തിന് മെയ്വഴക്കം വേണമെന്നും അതിനായി ഉഴിച്ചിൽ ചെയ്യേണ്ടി വരുമെന്നതും അത് ആശാന്മാരാണ് ചെയ്യുന്നതെന്നുമാണ് കഥകളി പഠനത്തിന് പെൺകുട്ടികളെ ഒഴിവാക്കാൻ കലാമണ്ഡലം പറയാറുള്ള ന്യായം. എന്നാൽ ഉഴിച്ചിൽ ചെയ്യാനറിയുന്ന സ്ത്രീകൾ ധാരാളമുണ്ടെന്നിരിക്കെ അതിൻ്റെ പേരിൽ പെൺകുട്ടികളെ മാറ്റി നിർത്തരുത് എന്നായിരുന്നു ചവറ പാറുക്കുട്ടി അമ്മ പറഞ്ഞത്. കൂടിയാട്ടത്തിനും ഓട്ടം തുള്ളലിനുമൊന്നും പെൺകുട്ടികൾക്ക് കലാമണ്ഡലത്തിൽ വിലക്കില്ലെന്നിരിക്കെ കഥകളിയിൽ മാത്രം വിവേചനം എന്തുകൊണ്ട് എന്നായിരുന്നു പാറുക്കുട്ടിയമ്മ ചോദിച്ചത്. അത് ഉറക്കെ ചോദിക്കാൻ സ്ത്രീ എന്ന നിലയിൽ കഥകളി രംഗത്ത് തൻ്റെ കഴിവ് തെളിയിച്ച് കേരള കലാമണ്ഡലത്തിൻ്റെ കലാരത്ന പുരസ്കാരം ഉൾപ്പെടെ നേടിയ അമ്മയേക്കാൾ ആർക്കാണ് അർഹതയും? കലാമണ്ഡലത്തിന് പുറത്ത് അനേകം കഥകളി വിദ്യാലയങ്ങളിൽ എത്രയോ പെൺകുട്ടികൾ ഇന്ന് കഥകളി പഠിക്കുന്നുണ്ട്. കഥകളി രംഗത്ത് അവരുടെ കരുത്തും പ്രചോദനവും ചവറ പാറുക്കുട്ടിയമ്മയാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. പുരുഷന്മാർ കൈയടക്കിയിരുന്ന ഒരു കലാരംഗത്തേക്ക് ധീരമായി കടന്നു വന്ന ആദ്യത്തെ സ്ത്രീ, കാലത്തിൻ്റെ ശ്രമകരമായ എത്രയോ കടമ്പകൾ കടന്ന് സ്വായത്തമാക്കിയ അഭിനയ പാടവം കൊണ്ട് തൻ്റേതായ സ്ഥാനമുറപ്പിച്ച് ലോകപ്രസിദ്ധി നേടിയ ഈ കലാകാരിക്ക് ഒരു സിവിലിയൻ ബഹുമതി കൊടുക്കാൻ നമ്മുടെ രാജ്യം എന്തുകൊണ്ട് മറന്നുപോയി എന്ന് ദുഃഖത്തോടെ ഓർക്കാതെ വയ്യ. സ്ഥാപിത താല്പര്യക്കാരും സ്തുതി പാഠകരും സിവിലിയൻ അവാർഡുകളുടെ സമവാക്യങ്ങൾ നിർമ്മിക്കുന്ന ലോകത്ത് ഈ അമ്മ തഴയപ്പെട്ടത് അത്ഭുതവുമല്ല. എന്തായാലും ചവറ പാറുക്കുട്ടി എന്ന അനശ്വര നാമം കഥകളിയുടെ ചരിത്രത്തോടൊപ്പം എഴുതപ്പെട്ടു കഴിഞ്ഞു. കഥകളിയുടെ അരങ്ങും ആസ്വാദക ലോകവുമുള്ള നാൾ വരെ പാറുക്കുട്ടി അമ്മ ഓർമ്മിക്കപ്പെടും. അനവധി അനവധി വേദികളിൽ വേഷങ്ങളിൽ അമ്മ പകർന്നാടിയ ഭാവപ്പകർച്ചകൾ കഥകളിപ്രേമികൾ ഒരിക്കലും മറക്കുകയില്ല. കൃതഹസ്തയായ ആ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു.